കളിവിളയാട്ടം കണ്ട് രസിക്കാൻ വേണ്ടി അടിമറയിൽ നിന്നും തള്ളിവിടുന്നതാണ് പുറം അല്ലേ. ഗുരുദീപോളിൽ നിന്ന് ഇന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അടിമറയിൽ എന്റെ കലാടി എന്റെ പെരുവണ്ണാൻ ഒരുങ്ങി സഭയെങ്കിലും കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭക്തദീപത്തിലായിരിക്കുന്ന കഥ എല്ലാവരിലും ഒരു പ്രഭ പകർന്നു കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവുന്നിരിക്കുന്ന ഒരു ചന്ദനവൃക്ഷത്തിലായിരിക്കുന്ന ഒരു സുഗന്ധം അതിന് പൊളി പറയാനുള്ള നാൽവര് കൂടിയിരിക്കുന്ന ഈ സഭയിൽ കണ്ട നാൽവരിക്കും മനസ്സിലും അതുപോലെ വന്ന് നാവിന്റെ തുമ്പത്ത് എന്തൊരു വാത്തുപിഴകളും ചെയ്ത കർമ്മത്തെങ്കിൽ എന്തൊരു കർമ്മപിഴകളും ഇടവരുത്തി കളയാറുണ്ട്. ഒരു ശരണിനകത്ത് പുറത്തിരിക്കുന്ന ഒരു പഴം കൃദ്ധാക്ഷങ്ങളാണ് ഇവിടെ അല്ലേ അവരുടെ മനസ്സിന് തൃപ്തിയായിട്ടും സന്തോഷമായിട്ടും. ഇവിടെ എന്റെ നാനാരിയാത്രയായി, ഇനി അധികം വാക്ക് പറഞ്ഞ് വയറ് നടക്കണ വേണ്ട. എന്റെ നാനാരെ വലങ്കരം പിടിക്കാൻ ചിത്തപ്പൻ ഒന്നിച്ചു പോകട്ടെ, ഞാൻ ഒന്നിച്ചു പോണ്ടേ വേണ്ടേ. എന്റെ നാനാരെ വലങ്കരം പിടിച്ച് എകർന്ന ഗിരിയാധാരമായിട്ട് യാത്രയാവണം. തിരുവണ്ണ നീ നിൽക്ക, സന്തോഷം കൽപ്പിക്ക. ശേഷം പടിയേ എന്റെ എന്നോട് കെട്ടി കൽപ്പിക്കാനുണ്ട് എന്തെങ്കിലും അറിഞ്ഞതേ ഉള്ളൂ. ഇല്ല പടിയാ, എകർന്ന ഗിരിക്കല്ല മുത്തപ്പന് പോകേണ്ടത്, പ്രത്യേക പോയിട്ട് പല കയറിയല്ല പോകേണ്ടത്, പൂന്റെ ഭോജനം അനുഭവിക്കണം. ശേഷം നേരിട്ട് പറയാമെന്നുണ്ട്. കഴിഞ്ഞ കാലം ആധാരമായിട്ടല്ലേ നിങ്ങളെല്ലാവരും ഉത്തരാശിയെങ്കിലും ഒത്ത മനസ്സോടുകൂടി ഒരു മനസ്സോടുകൂടി ഒരു അമ്മ പെറ്റ മക്കളെ പോലെ അല്ലേ ഒരു മനസ്സോടുകൂടി ഇവിടെ പ്രയത്നങ്ങൾ ചെയ്ത് കാലത്തും പാടിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു പള്ളിവാള ഗ്രന്ഥം വെളുപ്പ് തുടങ്ങി എന്റെ മടിയേണ്ടതായിരിക്കുന്ന ഒരു അനുഭവത്തെങ്കിലും നല്ല കർമ്മങ്ങളും എന്റെ കല്ലാടിമാരെ ചൊല്ലി വിളിച്ച് മലയിൽ നിന്ന് ഇറക്കി വിളിച്ചിട്ട് മഹാദേവന അല്ലേ ശരിയായി യാത്രയാവട്ടെ. എന്റെ ഞാനാരെ വലങ്കര പിടിക്കാൻ യാത്രയാവട്ടെ, കൂടെ യാത്രയാവട്ടെ. പറയേണ്ട വഴികളൊന്നുമില്ലല്ലേ ഏ കല്ലാടിമാരെ എല്ലാവരും അല്ലേ ഇനി കാലം നിങ്ങൾക്ക് മുത്തപ്പനോടൊന്നെങ്കിലും കെട്ടി കളിക്കുകയാണ് യാത്രയാവണ ദൂരത്തെങ്കിലും ഇനി ഇവിടെ ഒരു കടിച്ച കാറ്റും പൂർണ്ണ മഞ്ഞും പെയ്ത മഴയും എല്ലാം വരുത്തില്ലായിരുന്നു. ഇന്ന് കണ്ടതിലും പ്രൗഢിയും പെരുമയോടുകൂടി വരും കാലത്ത് ഞാനും എന്റെ ആരും ഉത്തരാശിയും ഇതുപോലെ ബ്രഹ്മപ്രളയകാലത്ത് അത്യത് സ്വരൂപനായിട്ടുള്ള ബ്രഹ്മപ്രളയകാലത്ത് അത്യത്ഭുത സ്വരൂപനായിട്ടുള്ള നാനാര് പടപത്രത്തിൽ അല്ലേ എന്റെ നാനാർക്ക് പടപത്രത്തിലാണ് ശയനം, ആലിലയിലാണ് അല്ലേ മഹാവിഷ്ണു എവിടെയാണ് ശയനം, ആലിലയിലാണ് പടപത്രത്തിലാണ്. ചിലപ്പോ എടക്കെവിടെയാണ് ശയനം, ചാർദൂല ചർമ്മത്തിങ്കലി പത്മാസനമാണ് പുലിത്തോലി അല്ലേ പത്മാസനം കൊള്ളാൻ അർപ്പം കൊടുക്കട്ടെ ഞാൻ. യാത്രയാവട്ടെ വഴിയ Thank you.
Thank you.